വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ലാ കാലാവസ്ഥയിലും കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു തീറ്റയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ ദിവസവും കൊടുത്താൽ ഇവരെ മുട്ട ഉൽപ്പാദനം ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യും, റെഗുലറായിട്ട് മുട്ടയിടുകയും ചെയ്യും കേട്ടോ. ഇത് തീരെ അധികം ചിലവില്ലാത്തൊരു തീറ്റയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഗോതമ്പ്, ചോളം, ഉണക്കമീൻ അത് ഇതൊക്കെ വാങ്ങി പൊടിച്ച് വെറുതെ പൈസ ഒരുപാട് ചിലവാക്കിയിട്ട് ഓരോ തീറ്റ ഉണ്ടാക്കണേക്കാട്ടിലും എത്രയോ നല്ലതാണ് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഈ ഒരു തീറ്റ കേട്ടോ. ഈ ഒരു തീറ്റ നമ്മൾ എപ്പോഴും തീറ്റ ചിലവ് കുറച്ചുകൊണ്ടെന്നാൽ തന്നെ കോഴിവളർത്തൽ നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ തീറ്റയാണ്, നമ്മൾ ചിലവില്ലാത്ത തീറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേസമയം തന്നെ ഇവർക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ കിട്ടുകയും വേണം. അപ്പോൾ പ്രോട്ടീനും പോഷകമൊക്കെ അടങ്ങിയിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു തീറ്റയാണ്. അപ്പോൾ പിന്നെ വലിയ കോഴികൾക്ക് ഒരു തീറ്റയും കുഞ്ഞു കോഴികൾക്ക് വേറെ തീറ്റയും പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഒക്കെ കാണാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു തീറ്റ ഉണ്ടാക്കാൻ മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതാ വാഴത്തണ്ടാണ് കേട്ടോ. വാഴത്തണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടാണ്ട് കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് വാഴ അങ്ങനെ വീക തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വാഴപ്പോള കൊടുത്താൽ കോഴികളെ എന്നും മുട്ടയിടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിതാ ചേമ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചായമൻസൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ചായമൻസൻ്റെ ഇല ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഇലയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചോളത്തോടാണ് എടുത്തിട്ടുള്ളത്. ചോളത്തോട് കിലോനാകെ 30 രൂപ 31 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കുറേശ്ശേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതും ചോറ് കൂട്ടലുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ചോറില്ലാത്തതുകൊണ്ട് ചോറ് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നല്ല ധാരാളം പോഷകങ്ങളടങ്ങിയ നല്ലൊരു തീറ്റ കേട്ടോ ഇത്. ഇപ്പോൾ ഇനി ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പിന്നെ ചായമൻസൻ്റെ ഇലയിലേക്ക് നമ്മൾ ചേമ്പിൻ്റെ ഇലയും ചേർത്ത് ചോളത്തോട് നല്ലോണം നനച്ചതും ചേർത്ത് പിന്നെ അതുപോലെ തന്നെ വാഴത്തട്ട നല്ലോണം അരിഞ്ഞെടുത്തത് അതും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി മിക്സാക്കിയിട്ട് ആണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ചെറിയ കോഴിക്കുട്ടിയെ കൊടുക്കുന്ന തീറ്റയാണ് കേട്ടോ. അത് പറ്റ ചെറുതുങ്ങൾക്ക് ഒരു 10 ദിവസമൊക്കെ ആയ കുട്ടിയെ കൊടുക്കണതാണ്. അപ്പോൾ ഇത് വാഴൻ്റെ ഏറ്റവും നടുക്കുള്ള ഉണ്ണിക്കാമ്പ് എന്ന് പറയും. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ കുറച്ച് സ്റ്റാർട്ടർ എടുത്തുകയാണ്. പിന്നെ മുരിങ്ങേൻ്റെ തളിരെ ഇല നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ബാക്കി വലിയ ഇലയൊക്കെ നമ്മൾ ഒരു ഇടത്തരം കോഴിക്കുട്ടലുണ്ട് ഒരു കൊടുക്കും. പിന്നെ ഇത് ചോളത്തോട് കുറച്ച് നനച്ചാണ്. അപ്പോൾ ചോളത്തോടൊക്കെ നമ്മൾ ചെറുതിലേ കൊടുത്ത് ശീലിപ്പിച്ചാലേ ഉള്ള ഒരു വലുതാകുമ്പോൾ തിന്നുള്ളൂ. ഇപ്പോൾ ഒരു 12 ദിവസമായ കുട്ടികളുണ്ട്, കുറച്ച് കുട്ടികളുണ്ട്, ചാര കളർ കുട്ടികളും പിന്നെ ഒരു തള്ളക്കോയുണ്ട്. അവർക്ക് ഇത് മുരിങ്ങേൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞതും ഇതൊക്കെ കൂടി ഒന്ന് മിക്സാക്കിയിട്ട് കൊടുത്തു നോക്കുക. ഇതിപ്പോൾ നമ്മളൊരു 10-12 ദിവസമായ കുട്ടികളാണ് കേട്ടോ. ഒരു 2 ആഴ്ച ആവാനായി, 12 ദിവസം കഴിഞ്ഞ മക്കളാണ്. അപ്പോൾ ഇവർക്കും ഈ തീറ്റ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇലയും പുല്ലൊക്കെ കൊടുത്തു തുടങ്ങാം. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറൊന്നും ഇല്ലേനി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോഴിക്കുട്ടികൾ വിരിഞ്ഞാൽ ഇപ്പോൾ പിന്നെ കുറേരീൻ്റെ പാറൽ അല്ലെങ്കിൽ പിന്നെ മുത്താറി അല്ലെങ്കിൽ അരിത്തവിടെ നനച്ചൊക്കെയാണ് കൊടുത്തത്. സ്റ്റാർട്ടറൊക്കെ പിന്നെ എപ്പോഴാണല്ലോ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ നമ്മളെ കോഴിക്കുട്ടികളെ കണ്ടില്ലേ, നമ്മളെ പൂവൻ മെയിൻ പൂവൻ ഇപ്പോൾ ചാരപ്പൂവൻ, അതുകൊണ്ടൊക്കെ ചാരക്കുട്ടിലെ തന്നെ കിട്ടീന്. ഒരു 3-4 എണ്ണമൊക്കെ ഉള്ളൂ ബ്ലാക്ക്, അത് തള്ളക്കോയിൻ്റെ കളറിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഫുഡും ഒരു മാസം നല്ലോണം ശ്രദ്ധിക്കാൻ തന്നെ വേണം. അപ്പോൾ നമുക്ക് കുടിക്കാൻ വെച്ചെടുത്ത വെള്ളം എന്താ നോക്കട്ടോ. ഈ ഒരു വെള്ളം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടി ഇതാ തുളസീൻ്റെ ഇലയും കഞ്ഞിക്കുറുക്കലുമാണ്. തുളസീൻ്റെ ഇലയാണ് തോന എടുത്തിട്ടുള്ളത്, ഇതാ ചുവന്ന തുളസീൻ്റെ ഇലയാണ്. പിന്നെ കഞ്ഞിക്കുറുക്കൽ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞ് ജ്യൂസ് അടിച്ച് അരിച്ച് എല്ലാം കൂടി 3 ഇതിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 3 കോഴിക്കുട്ടൽ ബാച്ച് കുട്ടികളാണുള്ളത്. 1.5 ആണ് ഇത് കൊടുക്കുന്നത്. ഞാനിവിടെ കോഴികൾക്ക് 2 തരം തീറ്റ കൊടുക്കൽ. രാവിലെ ലേശം അരിട്ട് കൊടുക്കും, പിന്നെ അതാ ഉച്ചയ്ക്ക് ഇതേപോലെ എല്ലാ ദിവസവും അധിക ദിവസവും വാഴൻ്റെ തണ്ട് തന്നെ കൊടുക്കൽ. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ മിക്സ് മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ തവിടാക്കും, ചിലപ്പോൾ ചോറാക്കും, ചിലപ്പോൾ മീനിൻ്റെ വേസ്റ്റ് വേവിച്ചതാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നാടൻ കോഴികൾ എപ്പോഴും നാടൻ രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, പ്രതിരോധ ശക്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വിവിത്രിയേറ്റിക്കും മറ്റേ കൈരളിക്കൊക്കെ കൊടുക്കുന്ന ഫുഡൊന്നും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർക്ക് പണ്ടൊന്നും തീറ്റ തന്നെ കൊടുത്തിട്ടില്ല, രാവിലെ അയച്ച് വിടുക, വൈകുന്നേരം കൂട്ടിലാക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് പിന്നെ നമ്മൾ കുറേശ്ശൊക്കെ തീറ്റൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ വാഴപ്പോള എന്ന് പറഞ്ഞാൽ ദിവസം കൊടുത്താൽ ദിവസം മുട്ടയിടും കേട്ടോ. നമ്മളെ കന്നിപ്പടകളൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മരത്തിലെ ചാരപ്പട മുട്ടയിട്ടിട്ടുണ്ട്, പിന്നെ വേറൊരു കരിയില മുട്ടയിട്ടിട്ടുണ്ട്. എല്ലാവരും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മരത്തിലെ കോഴികളൊക്കെ പിന്നെ നമ്മൾ പിടിച്ച് കൂട്ടിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ.